ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ താഴെ കാണുന്ന പോലെ ഒരു ക്രിസ്മസ് ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രീമെയ്ഡ് വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ കൊല്ലം കണ്ട എൻ്റെ ചേച്ചി ഇൻവെൻറ്റ് ചെയ്തതാണ്. ചേച്ചിക്ക് എന്തായാലും നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ചേച്ചി തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ ഇതുവരെ കുറേ പ്ലാസ്റ്റിക് ബാഗ്സ്, പ്ലാസ്റ്റിക് ഒക്കെ വേസ്റ്റ് ആക്കുന്നില്ലേ, കത്തിച്ചളയുന്നില്ലേ, അതൊക്കെ അതുപോലെ ചെയ്യേണ്ട പകരം ഇതൊന്ന് റീസൈക്കിൾ ചെയ്ത് നല്ലതായിരിക്കും. അത് കാരണം നല്ല ഈ പ്ലാസ്റ്റിക് ബാഗ്സ് ഇത് റൗണ്ട് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ട് അതിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണത്. ഇത് ആ ക്രിസ്മസ് ബോൾസ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലിരിപ്പുന്നുണ്ട്. നമ്മൾ കുറേ ഷോപ്പിൽ നിന്ന് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ മേടിക്കുന്നില്ലേ, അതിനൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ പറഞ്ഞാൽ നമ്മളെ ക്രിസ്മസ് ഈ ട്രീയിൽ വെച്ച് നമുക്ക് കുറച്ചും കൂടി സന്തോഷമാവില്ലേ. അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ഇനി നിങ്ങളെ ഇതെല്ലാം പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കാണ്ട് നമുക്ക് ഇനി വീട്ടിലോട്ട് കടക്കാം. അതിന് മുന്നായിട്ട് താഴെ റെഡ് കളർ ബോക്സ് കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ഐക്കൺ വരും, അതും കൂടി ഒക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്കിത് ഷെയറും ചെയ്യുക. ഞാനിപ്പോൾ വേറൊരു DIY ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിലാണ്. അത് ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് ബോളാണ്, ഒരു എന്നിട്ട് പോംപോം വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേറെ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമുക്ക് ക്രിസ്മസ് ബോൾ ഉണ്ടാക്കി തുടങ്ങാം. ഇതിനു വേണ്ടി നമുക്ക് കുറേ പ്ലാസ്റ്റിക് കവേഴ്സ് ആവശ്യം വരും. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സും ഉപയോഗിക്കാം. പിന്നെ ഇതിൽ കാണുന്ന പോലെ നിങ്ങൾ പ്ലാസ്റ്റിക് കവേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഇതുപോലെ ചുരുട്ടി സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. അപ്പം നിങ്ങളിതിൽ കാണുന്ന പോലെ ഒറ്റ മോസനം ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട്
ഈ സർഫസ് ഒക്കെ നല്ല പ്ലെയിൻ ആക്കി കഴിഞ്ഞിട്ട് നല്ല നീറ്റായിട്ട് റാപ്പ് ചെയ്തിട്ട് ബോൾ ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. നിങ്ങളിപ്പോൾ ന്യൂസ് പേപ്പേഴ്സാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റവും അവസാനം ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് സർഫസൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല പ്ലെയിൻ ആക്കിയിട്ട് റാപ്പ് ചെയ്തിട്ട് ബോളിൻ്റെ ഷേപ്പാക്കി മാറ്റണം. അതിൻ്റെ മീതെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് പ്ലെയിൻ ആക്കി നല്ല സ്മൂത്ത് സർഫസ് ആക്കി എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബോൾ റെഡിയായി. ഇനി ഇതിൽ നമ്മൾ ജമ്പ് റിങ് ഫിറ്റ് ചെയ്യണം. ജമ്പ് റിങ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഇതിൽ ഇയർ റിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ തൂക്കണ സാധനമല്ലേ, അതാണ് ജമ്പ് റിങ് എന്ന് വെച്ചാൽ. ഈ ജമ്പ് റിങ് പല സൈസിലും കിട്ടും. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുഞ്ഞി സൈസാണ്. പിന്നെ നമ്മൾ ഹോൾ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജമ്പ് റിങ് കുഞ്ഞിതല്ലാണ്ട് വലുതും വേണമെങ്കിൽ മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യാം. ഇതിൽ ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ അപ്പം തന്നെ ഒട്ടി കിട്ടും അത്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് സിൽവർ കളർ ബീഡ്സ് ആണ്. പിന്നെ പല ടൈപ്പിലുള്ള സീക്വൻസും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഞങ്ങൾ വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യണത്. എന്താ വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഉണങ്ങി കിട്ടും. അധികം നേരത്തേക്ക് ഇതെല്ലാം വെയിറ്റ് ചെയ്ത് വെക്കണ്ട. അപ്പം നമുക്കിങ്ങനെ സീക്വൻസ് ഉപയോഗിച്ച് തുടങ്ങാം. ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഗോൾഡനും ഗ്രീൻ കളർ സീക്വൻസ് ആണ്. Thank you.
ഫൈനലി ഡെക്കറേഷൻ്റെ ഭാഗം തീർന്നു കിട്ടി. ഇനി ഞങ്ങളിവിടെ ബോ ഒട്ടിക്കാൻ പോവാണ്. അതിന് നമുക്ക് റിബൺ ആവശ്യമുണ്ട്. ഇവിടെ ഞങ്ങൾ ഗ്രീൻ കളർ റിബണാണ് ഉപയോഗിക്കുന്നത് ഈ സീക്വൻസിനോട് മാച്ചായി പോവാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോ റെഡിയായി. ഇനി നമുക്ക് അറ്റമൊക്കെ ട്രിം ചെയ്ത് നല്ല ഭംഗിയാക്കാം. ഇനി നമുക്ക് ആ റിബണ് ആ ജംബറിങ് വെച്ചേക്കുന്ന സ്ഥലമല്ലേ, അവിടെ നമുക്കൊന്ന് ഒട്ടിക്കാം. ഇനി നമുക്ക് ആ റിബണിന്റെ നടുക്കിൽ നമുക്ക് കുറച്ച് മുത്തുകളൊക്കെ ഒട്ടിക്കാം. അപ്പൊ നമുക്ക് ഈ ബോൾ തൂക്കണ്ടേ? അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രിങ് ഉപയോഗിക്കാം, ത്രെഡ് ഉപയോഗിക്കാം. ഞങ്ങളിവിടെ സെയിം കളർ റിബൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് മാച്ചായി പോവാൻ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ബോൾ റെഡിയായി. വേറൊരു ക്രിസ്മസ് ബോൾ റെഡിയായി. ഇത് കുഞ്ഞിതാണ്. നേരത്തെ ഇപ്പോൾ കാണിച്ചത്, ഇപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചത്, അത് കുറച്ചും കൂടി വലിയതാണ്. ഇത് കുഞ്ഞിത് കണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് അടുത്ത് തന്നെ എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, അത് കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കുറേ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള വ്ലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ എൻ്റെ ആനുവൽ ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളെൻ്റെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അടുത്ത വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ഏതിൻ്റെ നമുക്കിങ്ങനെ കാണാം. ബൈ.